ഇന്ത്യയുടെ അഖണ്ഡതയെ അംഗീകരിക്കാൻ ചൈന തയ്യാറാകണമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പറഞ്ഞു. ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ യോഗത്തിലാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനയെ രൂക്ഷമായി വിമർശിച്ചത്. അതിർത്തി മേഖലയിലെ ഇന്ത്യയുടെ അഖണ്ഡതയെ അംഗീകരിക്കണമെന്നും ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ ഒരുമിച്ച് നിന്ന് പോരാടാൻ ചൈന തയ്യാറാകണമെന്നും ഡോവൽ പറഞ്ഞു. ഇന്ത്യ ഒരിക്കലും ഏകാധിപത്യ പ്രവണതയോടുകൂടി പ്രവർത്തിച്ചിട്ടില്ല, പരസ്പരം ബഹുമാനത്തോടുകൂടിയാണ് ഇന്ത്യ പെരുമാറിയിട്ടുള്ളത്. അതിർത്തി മേഖലയിൽ സഹകരണ മനോഭാവത്തോടുകൂടി പെരുമാറുകയാണ് വേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യങ്ങൾ തമ്മിലുള്ള സുരക്ഷയ്ക്കും സമാധാനത്തിനും ഭീഷണിയാവുന്ന പ്രവർത്തനമാണ് ഭീകരവാദം. ഇതിനുള്ള സാമ്പത്തിക സഹായം നൽകുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഡോവൽ വിമർശിച്ചു. ഭീകരവിരുദ്ധ പ്രവർത്തനത്തിൽ യു എൻ സെക്യൂരിറ്റി കൌൺസിലിൽ അംഗീകരിച്ച പെരുമാറ്റച്ചട്ടം പാലിക്കാൻ എല്ലാ രാജ്യങ്ങളും ഒരുപോലെ ബാധ്യസ്ഥരാണെന്നും ഡോവൽ അഭിപ്രായപ്പെട്ടു. മേഖലയിലെ എല്ലാ രാജ്യങ്ങളും തങ്ങളുടെ പരമാധികാരത്തോട് പരസ്പര ബഹുമാനം ഉറപ്പാക്കാനും സമീപ പ്രദേശങ്ങളിൽ ഏകപക്ഷീയമായ സൈനിക മേധാവിത്വത്തിനായി ശ്രമിക്കാതിരിക്കാനുമുള്ള ആഹ്വാനമാണ് ഡോവലിന്റെ പരാമർശങ്ങൾ. പ്രാദേശിക കണക്ടിവിറ്റി നിർണായകമാണെങ്കിലും അത് എല്ലാ രാജ്യങ്ങളുടെയും പരമാധികാരത്തെയും പ്രാദേശിക അഖണ്ഡതയും ബഹുമാനിക്കുന്ന വിധത്തിൽ സുതാര്യവും പരസ്പര പങ്കാളിത്തമുള്ളതുമായിരിക്കണമെന്ന് ഡോവൽ പ്രസ്താവിച്ചു. മേഖലയ്ക്കുള്ളിൽ കൂടുതൽ സഹകരിക്കാനും നിക്ഷേപം നടത്താനും ഇന്ത്യ തയ്യാറാണ്. പാക് അധിനിവേശ കാശ്മീരിലൂടെ കടന്നുപോകുന്ന ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയോടുള്ള ഇന്ത്യയുടെ എതിർപ്പിന്റെ വെളിച്ചത്തിലാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് മേഖലയിൽ അസമത്വം സൃഷ്ടിക്കുകയും ചൈനീസ് കമ്പനികൾക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചു. ബി ആർ ഐ പദ്ധതികൾ പ്രാദേശിക രാജ്യങ്ങളെ കടക്കണിയിൽ എത്തിക്കുന്നതിനെ കുറിച്ചും ഇന്ത്യ ആശങ്ക ഉന്നയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.